ഭക്തരാഗ്രഹിക്കുന്നില്ല. അതാണ് പിള്ളേരുടെ ജീവിതം വളരെ പരിശുദ്ധമായിരിക്കുന്ന കാലത്തായിരുന്നു എന്നുള്ളത് ഞാൻ ഈ സമയം പരിശ്രമിക്കുക. ജനം തന്നെ മലങ്കരാ സഭയിലെ വളരെ പരിശുദ്ധമായിരുന്ന ഇന്നത്തേതിലും അധികം പ്രക്ഷുബ്ധമായിരുന്ന സാഹചര്യത്തിലാണ് തിരുവേടുത്തത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ പഴമക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതത് വിശ്വാസ സമൂഹം പ്രാർത്ഥിച്ചു ദൈവമായി മോശമരിച്ചപ്പോൾ എന്റെ ജനത്തിന് യോജ്യമായ ഇടയ്ക്ക് എന്തോ ജനക്കാർ ആര് എന്നറിയുന്നില്ല. ഞങ്ങളുടെ കോവിലച്ചൻ്റെ പ്രസിദ്ധമായിരിക്കുന്ന പ്രാർത്ഥനയാണ് തോമസ് സ്ഥാനശേഷി ത്രിവേണിയുടെ ദേഹവിയോഗത്തിന് ശേഷം കബറടക്ക ശുശ്രൂഷ കഴിഞ്ഞ് വിശ്വാസ സമൂഹം പിരിയുന്ന സന്ദർഭമാണ്. കഴിഞ്ഞ ദിവസം അറിവുള്ള കാര്യത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ കോട്ടൂരിൽ ചെറുതെന്ന് സുഖാനപ്പെടേണ്ട വികാരി അവിടെ ഓരോരുത്തർ തുടങ്ങിലോട്ട് കൈയിട്ടുകൊണ്ട് ഉറക്കം പ്രാർത്ഥിച്ചു. വിശ്വാസത്തിൽ ജകള് നീ ഒരുക്കിയിരിക്കുന്നതാണെന്ന് കാണുന്നു. അനേകം കണ്ടുകൊണ്ടല്ല പറഞ്ഞത്, ആ കാലഘട്ടത്തിലാണ് ചെറുകൾ പ്രവേശത്തെയും വിട്ട് വ്യവഹാരത്തിന്റെ ജാതനായ പിന്നീടുള്ള കാലഘട്ടം എല്ലാം തന്നെ പ്രക്ഷുബ്ധമായ അനുഭവങ്ങളിലൂടെയാണ് തിരുവേ കടന്നുപോയത്. അച്ഛനായിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്നേഹിതന്റെ മരണത്തെ കുറിച്ച് അറിഞ്ഞത് അന്ന് കൂടി എന്ന ഒരു പ്രാർത്ഥനയോഗത്തിൽ കാറ്റുപറി ആർച്ച് ബിഷപ്പ് അന്നത്തെ ജോർജ് അഞ്ചാം ചക്രവർത്തിയുടെ നിര്യാണത്തിന്റെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അദ്ദേഹം അറിയാമായിരുന്നത് ആ സമയത്ത് പ്രാർത്ഥിച്ചു. അത് ചുമതലായ ആളുകൾ ഉണ്ടായിരുന്നു, ഇന്നത്തെക്കാളൊക്കെ ചുമതലയായ ആൾ അച്ഛനായിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഭൂമിയുടെ വാതിൽ തട്ടി തുറന്നുകൊണ്ട് ഒരു വിശ്വാസി പ്രകാരം ആക്രോശിച്ചു അതിക്ഷേപവാക്കുക ധൈര്യത്തോടുകൂടി അദ്ദേഹം എഴുന്നേറ്റു കടക്ക് പുറത്തത് വിജയം മാത്രമല്ല പറഞ്ഞത് കടക്ക് പുറത്തത് പറഞ്ഞു. അങ്ങനെയുള്ള കാലഘട്ടത്തെയും അഭിമുഖിച്ച ഒരു ജേതാവാണ് തിരുവേലി എന്നത് ഞാൻ ഇപ്പോഴും. അത് കഴിഞ്ഞതിന് ശേഷം എപ്പിസ്കോപ്പൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹത്തിന് മുമ്പ് ോടനുബന്ധിച്ചുള്ളതായ ഒരു പ്രോഗ്രസി എന്നുള്ള ലോകം അത് ക്ഷയരോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷയരോഗിയായിരിക്കുന്ന ഒരു വട്ടക്കാരനെ കൈപ്പെട്ടക്കാരനാക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു വ്യാപകമായിട്ട്
ശക്തികളും ശക്തികളും കഥ തുറച്ച് തുറന്നപ്പോൾ ആളിൻ്റെ നേതൃത്വത്തിലുണ്ടായി. അതെനിക്കറിയാം. ആ കാലഘട്ടത്തിൽ ഡോക്ടർ ബേജറിൻ്റെ ചെറു ആരോഗ്യവാദത്തെ അദ്ദേഹം പോവുകയും അവിടുത്തെ ചികിത്സയിൽ സൗഖ്യം പ്രാപിച്ചിട്ട് ക്ഷയരോഗമല്ല ഇത് പൂർണ്ണ സൗഖ്യമുണ്ടായത് അദ്ദേഹം സർട്ടിഫൈ ചെയ്തു. അപ്പോൾ പിന്നീടെന്ത പ്രയാസമില്ല. അപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയോട് ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം നീറുതാളുകളായിട്ട് ഡയബറ്റീസ് തുടങ്ങി. ദുരുപയോഗ രോഗി അച്ഛന് രോഗമല്ല എന്ന് പറഞ്ഞപ്പോൾ എതിർപക്ഷക്കാർ പറഞ്ഞു അതേ പച്ച കാൻഡിഡേറ്റ് ഡയബറ്റീസ് ഉണ്ടല്ലോ അതിൻ്റെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കടൽ മറങ്ങി പശുവഷ്ടമായിട്ട് പറയും. സായിപ്പിൻ്റെ ആശുപത്രി ഇപ്പോൾ പറയുന്ന ആ ആശുപത്രി ഭാർത്തോപാസനയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ബ്രദർസ് മുഹമ്മദ് സംഭാവന ചെയ്യുന്ന ആ ഭാർത്തോപാക്കാരൻ ഡോക്ടറെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ ഡയബറ്റീസിൻ്റെ കാര്യത്തെക്കുറിച്ച് ഡോക്ടറെ സർട്ടിഫൈ ചെയ്തത് പറഞ്ഞു തോളിലോട്ട് നട്ടിട്ട് വന്നു ഈ സോളേറ്റ് ഇതാണ് ചരിത്രം എന്നുള്ളത് ഓർത്തു. ഈ ചരിത്രത്തിലൂടെയാണ് യോഹാനൻ ബ്രദർസ് ഭാർത്തോപാസനയിൽ ഒരു എപ്പിസ്കോപ്പായിട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മറ്റനുഭവങ്ങളൊക്കെ എനിക്ക് അറിയാമെന്ന് ഞാൻ പറയുന്നില്ല. വാറ്റൂർ വാർത്തോ പള്ളിയിൽ വെച്ച് കാണിച്ചതാണ് വിശ്വാസജീവിതയൊക്കെ വിശ്വാസജീവിതം കാണിച്ച വിശ്വാസജീവിതയൊക്കെ ദേവനാമത്തിന് മഹത്വമായിരുന്നു അപമാനമായിരുന്നു എന്നുള്ളത് അവൻ തന്നെ ചിന്തിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ദീർഘമായി കേസ് സുപ്രീം കോടതിയിൽ വരെ പോയി. കോട്ടയത്ത് ഒരു ദിവസത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമരങ്ങളുടെ ഉള്ളത്തെ നില വിസ്തരിച്ചു. അങ്ങനെ സുപ്രീം കോടതി വരെ പോയി. അവസാനം ജയലളിതയായി പറഞ്ഞു വന്ന ത്രിവേദിയാണ് എനിക്ക് പേര് നൽകിയത്. അദ്ദേഹത്തോടെ 1975 ഫെബ്രുവരി മാസം 7-ാം തീയതി രാത്രി അർദ്ധരാത്രിയോട് ചേർന്ന സമയം എൻ്റെയും വീട്ടിൽ വശത്തിനെയും അടുക്കിലേക്ക് വിളിച്ച് ആ പഴയ അലമരയിലെ തിരുവേലിൻ്റെ ഓഫീസ് മുറിയിൽ വെച്ച് പറഞ്ഞു തങ്ങൾക്ക് രണ്ടു പേർക്ക് നാളെ തല പോകുന്ന പേരിൻ്റെതാണ് എനിക്ക് അയലീസെന്ന് അദ്ദേഹത്തിന് തീപത്തി ദിവസത്തിൻ്റെ പേര് തീപത്തി ദിവസത്തിൻ്റെ പേര് യോഹാനൻ തിരുവേലി ആദ്യമേ എപ്പിസ്കോപ്പായപ്പോൾ ഉണ്ടായിരുന്ന പേരാണ് യോഹാനൻ ബാർ തീപത്തി സ്വന്തം പേരിൻ്റെ രേഖത്തിൽ പോരാട്ടാണ് അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇനി കൊണ്ട് ചെയ്യാനായിട്ടുള്ളതായുള്ള ദൗത്യം എന്ന് പറഞ്ഞ് എഴുതുന്നു. അതിപ്രകാരമാണ് ഓഫ്റ്റ് ഇംഗ്ലീഷ് ഓഫ്റ്റ് Toss my breast and stops. Cling your heart to a fixed point and go ahead tasting God is good. അല്ലാതെ സുന്ദരമായിരിക്കുന്നതിൻ്റെ ഈ സൗകര്യമായിരിക്കുന്ന കഥകളെ തിരുവേലിൻ്റെ അനുഭവത്തിൻ്റെ പക്ഷത്തിൽ എനിക്ക് എഴുതുന്നത് ചാർച്ചയിലെ ജ്യേഷ്ഠ സഹോദരനാണ് ദർഗണീഷ്.
ജ്യേഷ്ഠ സഹോദരനാണ്. ഇരിക്കേണ്ട ജ്യേഷ്ഠ സഹോദരൻ എനിക്ക് നല്ലതായില്ല, ആർത്തവ സഭയിൽ ചെയ്യാനായിട്ടുള്ള ദൗത്യം എന്താണെന്നാണ്. അത് ഇതുവരെ എനിക്ക് ജീവനായിട്ട് സാധിച്ചതിന് ദൈവങ്ങളുടെ ഞാൻ സ്മരിക്കില്ല. ഇതിനുള്ള ദൈവ ഊർജ്ജം ലഭിച്ചത് തിരുമേനിയുടേതായ ആശംസയിലാണ്, യാതൊരു സംശയം. അതേസമയം തന്നെ എനിക്ക് അതുപോലെ തന്നെ എന്നോട് വളരെ സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു ഓർത്തഡോക്സ് ഒരു ഭാവതിരുമേനി ഉണ്ടായിരുന്നു. ശാസ്ത്രത്തോടെ കവളിത അന്ന കോർലോസ് അറിയപ്പെടുന്നതായ കൊല്ലത്തിൻ്റെ പത്രസാധി അദ്ദേഹം എനിക്ക് എഴുതിയെടുത്തു. എനിക്ക് ഏറ്റവും പ്രചോദനമായി എന്തുമത് എനിക്ക് പ്രചോദനമായി അതുപോലെ ഞാൻ ഒരുപാട് ചാർജ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൊണ്ടുപോയിരുന്ന കാലത്ത് അദ്ദേഹം കൊല്ലത്തായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ പാത്രങ്ങൾ അദ്ദേഹമായിട്ട് പറഞ്ഞത് മാത്രമാസങ്ങളിലൊരു പുസ്തകമായിട്ട് പോകുന്നത് അറിയുന്നത് സന്തോഷം അതായത് സഹതാപമായിരുന്നു. ആ വാക്കിൻ്റെ അർത്ഥവും ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ലതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞ 44 സംവത്സരങ്ങളാണ്. അടുത്ത ഫെബ്രുവരി 45 വർഷത്തിലേക്ക് ഉപേക്ഷിക്കുകയാണ് ഞാനൊരു പുസ്തകമായിട്ട്. ഈ കഴിഞ്ഞ 45 വർഷം എൻ്റെ ദൈവകാലത്ത് പരിപാലിച്ചത് ഈ രണ്ട് ജില്ലയിലുമാണ് ആവശ്യമായി. അത് ഞാൻ പ്രത്യേകിച്ച് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അല്ലാതെ മറ്റ് യാതൊരു പ്രതീക്ഷകളുമില്ല. എൻ്റെ കമ്മിറ്റ്മെൻ്റ് അതാണ്. ഈ രണ്ട് ജില്ലയിലും തന്നതായിട്ടുള്ള ആശംസയുടെ ഉൾക്കരുത്ത് ഉൾക്കൊണ്ടുള്ള ജീവിതം അതിൻ്റെ അവസാന ശ്വാസം വിലയും ഞാനതിനെ ജീവിതേക്ക് ഞാൻ സംശയം എത്രത്തോളം ദൈവം നല്ലവരായി. ഞാൻ പ്രതീക്ഷിക്കാത്തതും ഞാൻ രാത്രി ചിന്തിക്കാത്തതും സ്വന്തം പോലും കാണാത്തതായുള്ള സൗഭാഗ്യങ്ങൾ വന്ന ദൈവത്തിന് എൻ്റെ അനുഗ്രഹിക്കും. പ്രതികൂലതകളെല്ലാം എന്നെ ബലപ്പെടും. അതും എനിക്കധികം ചില പ്രതിസന്ധികളിൽ ഉത്തരം ഇല്ലാതെ ഞാൻ വിഷമിച്ചതായ സന്ദർഭത്തിൽ ആലോചന ചോദിച്ചിട്ട് പോലും യുക്തം പോലെ ചെയ്താൽ മതി എന്നാണെന്ന് എനിക്ക് കിട്ടിയ മറുപടികളല്ല. ഞാൻ ആശ്രയിച്ചിരുന്നത് ഞാൻ യുക്തം പോലെയല്ല ചെയ്തത്, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതനുസരിച്ച് ചെയ്തു. അതിൻ്റെ ഒരൊറ്റ ഉദാഹരണം ഞാൻ മാത്രം പറയുന്നു. കഴിഞ്ഞ വർഷം ശബരിമല ആഹ്വാനം ബഹളമായി അരാവണക്കടിച്ച വളപ്പുറത്ത് സഭയിലെ ഒരുപറ്റ ആളുകൾ സഭയെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നവരായ ഒരു കൂട്ടം ആളുകൾ സ്ത്രീകളെ രാത്രി അവിടെ ഇറക്കുകയും അവിടെ സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യുവാനായിട്ട് പലപ്പോഴും അനുസ്മരിച്ചുകൊണ്ട് പുതിയ മാനുഷ്യത്വത്തെ മാനവികതയെ കുറിച്ചുള്ളതായ നവദർശനം നമുക്ക് ലോകകാലത്ത് അച്ഛനെന്ന് നമുക്ക് ലഭിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പ്രതിച്ഛായിയിലാണ്. വേറെ പാഠ്യാർക്കാരെ വിളിച്ചാൽ മുഖച്ചായി അത് പറയുന്നതൊക്കെയാണ്. മുഖച്ചായി പ്രതിച്ഛായിയിലാണ് ഇമാജിനേഷനോട് ചന്ദ്രി
വിശ്വസിച്ച ഒരു ശക്തി, സ്വന്തം കടന്നിട്ടുള്ള ശക്തി, ഇത് ബോധം പ്രാവർത്തികമാക്കുവാനുള്ള ഇച്ഛാശക്തി ദൈവം മനുഷ്യന് നൽകിയിരുന്നു. യാതൊരു സാക്ഷ്യവും ഇല്ല. അതാണ് പ്രതിച്ഛായ എന്ന് പറയുന്നത്. അല്ലാതെ ദൈവത്തിന്റെ മുഖച്ഛായയാണ് നമ്മൾ സൃഷ്ടിച്ചത്. തന്ത്രിപ്പുകളുടെ വരുന്നതുകൊണ്ട് എന്തിനു വേണ്ടി ഈ പ്രേപ്പിച്ച പ്രപഞ്ചത്തെ കൂടുതൽ മനോഹരമാക്കുന്നതിന്, കൂടുതൽ ആരോഗ്യകരമായി നിലനിർത്തുന്നതിന്, കൂടുതൽ ഫലദായകമാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചത്. ആ ഒരു കർത്തവ്യമാണല്ലാതെ എന്തായാലും ചിലിക്കൊമ്പ് പോലെ ആടി ആടി ഒരു പ്രയോജനമില്ലാതെ ജീവിക്കാനായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചാക്കിയതെന്നുള്ള ഓർമ്മയാണ്. ആ ദൈവത്തിൻ്റെ മാനവികത കർത്താവ് ലോകത്തിലേക്ക് വന്നത് എന്ത്? ദൈവത്തിൻ്റെ പ്രതിച്ഛായ സൃഷ്ടിച്ച മനുഷ്യൻ്റെ എങ്ങനെയായിരുന്നു കാണിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സുപ്രസിദ്ധ ചിന്തകൻ, ബംഗാളി ചിന്തകനായിരുന്ന, ഹൈന്ദവ ചിന്തകനായിരുന്ന കേശവ ചന്ദ്ര സിൻ പറഞ്ഞത്, ലുക്ക് അറ്റ് ദ ഫേസ് ഓഫ് ജീസസ് ഓഫ് നാസറെത്ത്, യു കൻ സീ ദ ഹ്യൂമൻ ഫേസ് ഓഫ് ഗോഡ്. ആ ദൈവത്തിൻ്റെ മനുഷ്യമുഖം കാണുവാൻ ഇന്നത്തെ പ്രഭാഷണത്തോ പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. മനുഷ്യ ദീഹപ്രവാചകൻ പറഞ്ഞതുപോലെ, മനുഷ്യ നിനക്ക് നല്ലതെന്ന് ഞാൻ പറഞ്ഞുതരാം. നീതി പ്രവർത്തിക്കുക, ദയാതൽപ്പരനായിരിക്കുക, വിജയത്തോടുള്ള ദൈവസന്നിധി നടക്കുക, ഇത് മൂന്ന് രീതിയിൽ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയത് കഴിഞ്ഞ ഇവിടെ വെച്ചൊന്ന് പറഞ്ഞ് നോക്കി, ഇത് മൂന്ന് രീതിക്കാൻ ധൈര്യം ഒന്നേലും ഉണ്ടോ എന്ന് പറയാനായിട്ട് ധൈര്യമുണ്ട്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്നത് ആറുമണക്കാലത്ത് ഹൃദയകുമാരി തിരുവനന്തപുരം വിമൻസ് കോളേജിലെ പ്രൊഫസറായിരുന്ന ഹൃദയകുമാരി പറഞ്ഞിട്ടുണ്ട്. മാതൃഭൂമിയിലെ ഒരു ലേഖനത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ ബലഹീനതയെ മര്യാദയെ ബലഹീനതയായി വിജയത്തെ ദൗർബല്യമായി കാണുന്ന ഒരു സമൂഹം അവിടെയാണോ നാം നിൽക്കുന്നത്? ഏകാപ്രഭാതം ജീവിതാനുഭവത്തിനാണോ നിൽക്കുന്നത്? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, മറ്റുള്ളവരങ്ങനെ ചിന്തിക്കുന്ന കാര്യമില്ല, അവരവർ അങ്ങനെയാണോ എന്ന് മാത്രം ചിന്തിക്കുവാൻ തന്നുള്ളൂ. ചിന്തകൾ സാധ്യമായി തീരട്ടെ. ആശിച്ചോടുകൂടി ഞാൻ എൻ്റെ ആമുഖ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.